ഇപ്പോൾ നമുക്കിത് സേമിയ വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു അര ലിറ്ററോളം പാലെടുത്തിട്ടുണ്ടേ. പാലെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം നമ്മുടെ പാല്. അപ്പം ഞാൻ അര ലിറ്റർ പാല് ദേ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാക്കണം. ഞാൻ ആ അര ലിറ്ററിൻ്റെ പാലിലോട്ട് അതേ അതിൻ്റെ കപ്പിൽ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ പാലിലോട്ടൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ അര ലിറ്റർ പാലിൽ ഞാൻ അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. അപ്പം നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ പാല് കണ്ടോ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. ഇനി നമുക്കിത് നന്നായിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിക്കണം നല്ലതുപോലെ. നമുക്കിപ്പം ഞാൻ 4 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ലാസ്റ്റിൽ നോക്കാം. ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പഞ്ചസാര, അതിൽ കുഴപ്പമില്ല. ഇപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. കണ്ടോ വീണ്ടും ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ടൈമിൽ ഞാനിവിടെ ഇനി സേമിയ ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ട് തന്നെ ഞാനിത് നെയ്യിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ റോസ്റ്റഡ് സേമിയ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം സേമിയ നന്നായിട്ടൊന്ന് ഇതേപോലെ ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ml കപ്പിൽ 3/4 കപ്പ് സേമിയയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ റോസ്റ്റഡ് സേമിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാദാ സേമിയ കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പം നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കണ്ടോ കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ സേമിയ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പം നമ്മുടെ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് കണ്ടോ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് വേവുന്നത് ഈ സേമിയ നന്നായിട്ട് ഇതിൽ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് വെന്ത് വരും. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ടും നമ്മുടെ മുന്തിരിയൊക്കെ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1 teaspoonഓളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണം. അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കാഷ്യൂനട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ആ ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കണ്ടോ അപ്പം ഇതും ഒന്ന് നന്നായിട്ട് മൂത്തു വരുന്നുണ്ട്. അപ്പം നമ്മുടെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരി ഒന്ന് നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ സേമിയ എന്തായാലും നമുക്ക് നോക്കാം. അപ്പം കണ്ടോ നമ്മുടെ സേമിയ നന്നായിട്ടൊന്ന് കുറുകി നമ്മുടെ സേമിയൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വേവാനുണ്ട് നമുക്കിത്. ഈ ടൈമിൽ നമുക്കിതിലേക്കൊരു 1/4 teaspoonഓളം ഏലക്ക പൊടിച്ചതാണേ. ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ നന്നായിട്ട് നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ആ നെയ്യ് ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുത്തത്. അത് വറുത്ത നെയ്യ് ഉൾപ്പെടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കണം. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇതിപ്പം കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ ഒരുപാട് കുറുകി ഒന്നും പോയിട്ടില്ല. അതേ ഒരു പരുവത്തിൽ നമുക്ക് സേമിയ പായസ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ അതേ അളവ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ടി വരത്തില്ല. കറക്റ്റായിട്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാനതൊരു
ചെറിയ ബൗളിലോട്ടൊക്കെ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ ഒരു പഞ്ചസാരയും ആഡ് ചെയ്തിട്ടില്ല. ആ 4 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ അതേ രീതിയിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ വെള്ളമോ ഷുഗറോ ഒന്നും ആഡ് ചെയ്യേണ്ടി വരത്തില്ല. അതേപോലെ തന്നെ നല്ല ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് സേമിയ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ സേമിയ ഈ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അതേപോലെ ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.